നമസ്കാരം. തൈറോയ്ഡ് ഗ്രന്ഥി യുടെ പ്രശ്നങ്ങൾ, അത് പ്രത്യേകിച്ച് പ്യൂബർട്ടി പീരീഡ്, അതായത് ഒരു കുട്ടിയുടെ വയസ്സറിയിക്കുന്ന അല്ലെങ്കിൽ ഒരു 12 മുതൽ ഒരു 18 വയസ്സ് വരെയുള്ള കാലയളവിൽ പ്രത്യുത്പാദനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ആണ് തൈറോയ്ഡ് ഗ്രന്ഥി ബാധിക്കുന്നത്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ മുതൽ എങ്ങനെ പ്രത്യുത്പാദനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു കുട്ടിയെ ബാധിക്കാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പറയുന്നത്. നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങളായിട്ട് പേഷ്യൻറ്റ് വരില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇവിടെ പല പരാതികളും നമ്മൾ പരിശോധിക്കുമ്പോൾ കാണുന്നത് ഇന്ന് വരെ ചെറു പ്രതീക്ഷിക്കുന്ന പ്രായം, അതായത് 11-12 വയസ്സ് കഴിഞ്ഞിട്ട്, അതല്ല 14-15 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കുഞ്ഞ് ഇതുവരെയും ആർത്തവം ഉണ്ടായിട്ടില്ല അഥവാ മാസക്കുളി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന ഒരു പരാതിയായിട്ടായിരിക്കാം ചിലപ്പോൾ അമ്മമാർ നമ്മുടെ ക്ലിനിക്കിൽ വരുന്നത്. അതേപോലെ തന്നെ അഥവാ മാസക്കുളി ഉണ്ടായാൽ തന്നെ ചിലപ്പോൾ അതൊരു 17-18 വയസ്സ് കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിലെയ്ഡ് മെനാർക്കെ എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കുട്ടി ചിലപ്പോൾ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്ന രീതിയിലൊരു വളരെ നേരത്തെ മാസക്കുളി ഉണ്ടാകുന്ന അവസ്ഥകൾ, പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സെക്കൻഡ് സെക്ഷൽ ക്യാരക്ടറെല്ലാം ചിലപ്പോൾ വളരെ നേരത്തെ തന്നെ ഉണ്ടാകുന്ന അവസ്ഥ. മറ്റ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് ആങ്സൈറ്റിയാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലം ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു പരിഭ്രമം ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു പേടി, പ്രത്യേകിച്ചും ഓപ്പോസിറ്റ് സെക്സിനോട് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ള ഒരു സങ്കോചം, അപ്പോൾ ഇതൊക്കെ ഒരു വളരെയധികം പ്രശ്നങ്ങൾ മിക്കവാറും പെൺകുട്ടികളിൽ ഈ പറയുന്ന രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. ഇനി നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു മെൻസസ് ഉണ്ടെങ്കിൽ തന്നെ അതൊരു ഡിലേ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇറഗുലർ മെൻസ്ട്രൽ പീരീഡിലേക്ക്, അതേപോലെ തന്നെ ഡിലേഡ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ടിവിറ്റി ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ മറ്റ് ലക്ഷണങ്ങളൊന്നുമില്ല. ഇവിടെ അമ്മമാർ പറയുന്ന പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്നുകിൽ ഈ പറയുന്ന രീതിയിലുള്ള ആർത്തവ പ്രശ്നങ്ങൾ മാത്രമായിട്ടായിരിക്കും അച്ഛനമ്മമാർ നമ്മളോട് പരാതികൾ പറയുന്നത്. അപ്പോൾ ഇമ്പർട്ടിക് പീരീഡിൽ പ്രസൻറ്റിംഗ് കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ, ഒന്ന് നോട്ട് യെറ്റ് മെൻസ്ട്രേറ്റഡ് ഓർ ദർ മേ ബി മെൻസസ് ബട്ട് ഡിലേഡ് മെനാർക്കി ആൻഡ് ഇൻ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് ദ തൈറോയിഡ്, ദ പി സി മേ ബി എ വെരി ഏർലി മെനാർക്കി ഓർ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് അൺനെസസറി ആൻസൈറ്റി ആൻഡ് ഇൻ ഹൈപ്പോ തൈറോയിഡിസം ദ കംപ്ലൈൻറ്റ് മേ ബി എ വെരി ഡിലേഡ് മെൻസസ് ആൻഡ് ഡിലേഡ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓർ ദ സെക്കൻഡ് സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇതൊക്കെയാണ് ഒരു പ്യൂബർട്ടിക് പീരീഡിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രശ്നങ്ങൾ മൂലം സാധാരണഗതിയിൽ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. നന്ദി, നമസ്കാരം.